ഞാൻ ഇന്നിവിടെ അയിലക്കറി വെക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പൊ ഞാൻ മീൻ വാങ്ങി ക്ലീൻ ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് അയിലേൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അയിലെടുത്തിട്ട് വെക്കാനാണ് കേട്ടോ. അപ്പൊ അതിനാവശ്യമായിട്ട് കുറച്ച് നാളികേരക്കൊത്ത് എടുത്തിട്ടുണ്ട്, അതൊന്ന് അരച്ചെടുക്കണം. അതിന്റെ പാല് എടുക്കാനായിട്ടാണ്. പിന്നെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്, മൂവാണ്ട മാങ്ങയാണ്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, രണ്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക്. അപ്പൊ ഞാൻ ആദ്യം എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ പാലെടുത്തതിന്റെ ശേഷം നമുക്ക് കറി എങ്ങനെ വെക്കാന്നറിയാം. അപ്പൊ നാടൻ രീതിയിൽ മാങ്ങ ഒക്കെ ഇട്ട് നല്ലൊരു അയിലക്കറി വെക്കാനായിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ പാലെടുക്കട്ടെ കേട്ടാ. അപ്പൊ ഞാൻ പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ മുളക് പൊടി ഞാനൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പച്ചമുളക് കീറിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നാടൻ രീതിയിൽ മാങ്ങ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്നലെയും വെച്ചിരുന്നു, അപ്പോൾ എനിക്ക് തോന്നി നല്ല ടേസ്റ്റായി കറി കിട്ടി. അപ്പോൾ ഞാൻ ഒന്ന് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാങ്ങ തൊലി ഒന്നും കളയണ്ട കേട്ടോ, തൊലി കളയാതെ തന്നെ വയ്ക്കാം. തൊലി കളയാതെയാണ് കേട്ടോ ഞാൻ മാങ്ങ ഇതിലോട്ടിടുന്നത്. വേഗം തന്നെ അരിഞ്ഞു പോവും, ഇത് കാണേയില്ല. മാങ്ങ എടുത്ത് കഴിക്കാന്ന് വെച്ച് നോക്കുമ്പോൾ തൊലി മാത്രമേ ഉണ്ടാവുള്ളൂ, മാങ്ങ കാണത്തില്ല. അപ്പം ഞാൻ 2 മാങ്ങ ഇടുന്നുണ്ട്. ഇന്നലെ ഒരു മാങ്ങ ഇട്ടപ്പോൾ പുളി ഉണ്ടായില്ല, അപ്പം ഞാൻ 2 മാങ്ങയാണ് ഇടുന്നത്. ഇങ്ങനെ തന്നെ ഇടുന്നത്. ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ അടപ്പ് തീ വെച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് കല്ലുപ്പും കൂടിയും ഇട്ട് കൊടുക്കാം. വേറെ പുളിയൊന്നും ഇടുന്നില്ല കേട്ടോ, ഇത്ര ഇതിൻ്റെ പുളി തന്നെ ഇടുന്നുള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കട്ടൊക്കെ ഒന്ന് ഇളകിട്ട് നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ പാല് ഒട്ടും ഇങ്ങനെ പിരിഞ്ഞ് കെടുക്കില്ല, പാല് പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യട്ടെ. ഇനി നല്ല പോലെ ഒക്കെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വെക്കാം. അതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇത്തിരി വേപ്പിലയും കൂടിയും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒന്ന് തിളച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിരുന്നു, അത് തന്നെ ഒട്ടും പിരിഞ്ഞൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒട്ടും പിരിയാതെ നമുക്ക് നല്ല മീൻകറിയായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇനി മീൻ ഇട്ട് കൊടുക്കാണ്. ഇനി അതവിടെ കിടന്ന് കണ്ടോട്ടെ. ഇനി ഇതുപോലെ ഇടക്കൊന്ന് അളക്കണം എന്നില്ല, ഇന്നൊന്ന് വെന്തോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ഇടയ്ക്ക് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് നോക്കണുണ്ട് കേട്ടോ മീൻ. മീൻ വറ്റിയിട്ടൊന്നുമില്ല, മീൻകറി ഒന്നും കൂടിയൊക്കെ ആവാനുണ്ട്. അപ്പോൾ ഒന്ന് ചെരിച്ച് നമുക്ക് മൂടിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്യൊക്കെ പിരിഞ്ഞ് നല്ല ഇതായി വന്നിട്ടുണ്ട്. ഇനി വല്ലാണ്ട് വറ്റിക്കണ ഒന്നും കൂടി വറ്റിക്കാം. അപ്പോൾ ഇതിപ്പോൾ ആവശ്യത്തിനായിട്ടുണ്ട്, ഒത്തിരി കൂടിയും വറ്റിക്കണമെങ്കിൽ വറ്റിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയാൽ ഉപ്പും പുളിയൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറക്കി വെച്ചിട്ട് തളിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഇറക്കി വെച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു കുഞ്ഞി ചീനച്ചട്ടിയിൽ ഉള്ളി അരിഞ്ഞുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് മതി. എന്ന് വെച്ചാൽ നെയ് പിരിഞ്ഞൊക്കെ ആയിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഒന്ന് മാറ്റാനായിട്ടാണ്. അപ്പോൾ അതൊന്ന് നോക്കി വരട്ടെ.
ഞാൻ വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്ന് വെച്ചാൽ മഞ്ഞ കളർ മാറണം എന്ന് വെച്ചാൽ ഇതിന് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി അതിൽ വെക്കാൻ മതി. ഇതൊന്ന് മൂട്ട് വെച്ച് അപ്പോൾ നല്ല മീൻകറിയുടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവാണ്. ഞാൻ എല്ലാവരൊക്കെ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ. ഇതുപോലുള്ള വീഡിയോസ് തന്നെ എൻ്റെ ചാനലിൽ ഉണ്ട്. മറ്റുള്ളവരൊക്കെ ഒന്ന് പോയി കയറി കണ്ട് നോക്കുക. വെറൈറ്റി ആയിട്ടുള്ള നല്ല ഡിഷുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മൂത്ത് വരുന്നുള്ളൂ. അപ്പോൾ മൂത്ത് വരട്ടെ. ശേഷം നമുക്ക് അതിലോട്ട് ഒഴിക്കാം. നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മളുടെ മീൻകറി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.